ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ടെറസിൽ ചെയ്യുന്ന പടവലം കൃഷിയെക്കുറിച്ചാണ് നമ്മുടെ മറ്റു വിളകളെ പോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ടെറസ്സില് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് പടവലം ഒരു വെള്ളരി വർഗ വിളയാണ് പടവലം ഒരല്പം ശ്രദ്ധ കൊടുത്താൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പടവലം വളരെ ഈസി ആയിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ തന്നെ വിളയിച്ചെടുക്കാം അപ്പോൾ ഞാൻ ചെയ്ത രീതി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ഞാൻ വളർത്തിയിട്ടുള്ളത് ബേബി പടവലമാണ് നമുക്ക് പല തരത്തിലുള്ള പടവലത്തിന്റെ സീഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് പല തരത്തിലുള്ള സീഡ്സ് നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കും നമ്മൾ നമ്മുടെ വീടുകളിലേക്കൊക്കെ കൃഷി ചെയ്യുമ്പോൾ ബേബി പടവലമാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പടവലത്തിന്റെ വിത്തുകൾ നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ സീഡ് ആവണ ഇട്ട് വെച്ചതിന് ശേഷം പാകാം അല്ലാതെ നമുക്ക് നേരിട്ടും പാകാം അപ്പൊ ഞാൻ ഇവിടെ നേരിട്ട് പാകുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചകിരിച്ചോറും അതേപോലെ തന്നെ നമ്മുടെ ചാണകത്തിന്റെ കമ്പോസ്റ്റുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിന് പകരം നമുക്ക് ഏത് കമ്പോസ്റ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ നടാനുള്ള പോട്ടി മിക്സ് റെഡിയാക്കിയതിനു ശേഷം നമുക്കിനി വിത്തുകൾ പാകാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ പടവലം നല്ലതുപോലെ പഴുത്തത് അതിൻ്റെ വിത്തുകളാണ് ഞാൻ ഇപ്പോൾ പാകി കാണിക്കുന്നത് അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വിത്തുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്യൂഡോമോണ സ്ലായനിയിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം പാകുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇതിപ്പോ നമ്മൾ ചെടിയിൽ നിന്ന് പഴുത്ത കായ പൊട്ടിച്ചെടുത്ത് അപ്പോൾ തന്നെ നടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ അപ്പോൾ തന്നെ നടുന്നില്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ കുരു ഇതിൻ്റെ എല്ലാം നല്ലതുപോലെ കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് തണലത്തിട്ട് ഉണക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ നടുന്നത് എപ്പോഴാണ് അപ്പോൾ നമുക്ക് ഉപയോഗിച്ചാൽ മതി വിത്തുകൾ പാകുന്നതിനായി നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ചെടിച്ചട്ടികളോ അല്ലെങ്കിൽ പേപ്പർ കപ്പുകളോ അല്ലെങ്കിൽ നമ്മുടെ സാധാ ചിരട്ടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പോട്ടി മിക്സ് നമ്മൾ നിറക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ ഓരോ വിത്തുകൾ വീതമാണ് പാകി കൊടുക്കേണ്ടത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് സീഡിങ് ഡ്രൈയിലും പാകി മുളപ്പിക്കാം കേട്ടോ അപ്പൊ ഇതേപോലെ ഒരു വിത്ത് നേരിട്ട് ഞാൻ പാകി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്വല്പം പോട്ടി മിക്സും കൂടെ നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതുപോലെ വിത്തുകൾ പാകി മുളപ്പിക്കാതെ നേരിട്ടാണ് ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ അതേപോലെയുള്ള തടത്തിലേക്കോ തടത്തിലേക്കൊക്കെ പാകുന്നതെങ്കിൽ നമ്മൾ അടിവളം നല്ലതുപോലെ ചേർത്ത് കൊടുത്തതിനു ശേഷം വേണം വിത്തുകൾ പാകാൻ എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കുന്ന പോട്ടി മിക്സ് തന്നെ ഇതിനും മതിയാകും നമ്മൾ ചാണകപ്പൊടി എല്ല് അതുപോലെ തന്നെ കുമ്മായം അതുപോലെ വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സിലേക്ക് വേണം നമ്മൾ വിത്തുകൾ പാകാനായിട്ട് അപ്പോൾ നമ്മൾ വിത്തുകൾ പാകി കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നമ്മൾ സ്യൂഡമോണസ് കലക്കിയിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ അടുത്ത് സ്യൂഡമോണസ് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് മഴയൊന്നും കൊള്ളാത്ത ഒരിടത്ത് വേണം വെക്കാനായിട്ട് ഒരു ഈർപ്പം മാത്രം എപ്പോഴും നിലനിർത്താൻ നമ്മൾ നോക്കണം അതുപോലെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇത് നന്നായിട്ട് മുളച്ചു വരികയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ സീഡിങ് ട്രേയിൽ പാകിയിട്ടുള്ള പടവലത്തിന്റെ വിത്തുകളാണ് അപ്പൊ നല്ലതുപോലെ മുളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇത് പറിച്ചു മാറ്റ സമയമായിട്ടുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് പറിച്ചു മാറ്റുന്നതെന്ന് നോക്കാം അപ്പൊ ഇത് കണ്ടോ സീഡിങ് ഡ്രെയിലാണ് നമ്മൾ പാകുന്നതെങ്കിൽ ഇതേപോലെ നമുക്ക് ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തി എടുക്കാൻ സാധിക്കും ഇങ്ങനെ മാറ്റി മാറ്റിയെടുത്തിട്ടുള്ള തൈകൾ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രോ ബാഗിലേക്ക് നടാം ഗ്രോ ബാഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും അല്ലേ നമ്മൾ ഇത് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ് അതിലേക്ക് ചാണകപ്പൊടി കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള പോട്ടി ആണ് അപ്പോൾ അതിലേക്ക് വേണം നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള തൈകൾ നടാനായിട്ട് ഇപ്പോൾ ഒരു ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ നമ്മൾ ഒരു തൈ നട്ടാൽ മതിയാകും അത് ഇതുപോലുള്ള വലിയ ചാക്കാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് തൈകൾ വരെ നട്ടു കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു ചാക്കാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് തൈകൾ നട്ട് കൊടുക്കുന്നുണ്ട് തൈകൾ മാറ്റി നടുമ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ വേരുകൾ പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെടിയെ നശിച്ചു പോകും അപ്പോൾ ആ കാര്യം ഒന്ന് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം തൈകൾ മാറ്റി നട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മൾ എപ്പോഴും വൈകുന്നേര സമയങ്ങളിൽ തൈകൾ മാറ്റി നടുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നമ്മൾ ഗ്രോബാഗിൽ നട്ടിട്ടുള്ള പടവലത്തിന്റെ തൈ ആണ് തൈ നട്ട് ഒരു രണ്ടാഴ്ച പ്രായം കഴിഞ്ഞിട്ടുള്ള തൈ ആണ് കേട്ടോ ഇത് അപ്പൊ നമ്മൾ ഇതൊരു പടർന്ന് കയറുന്ന വള്ളി ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു താങ്ങ് കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു പന്തൽ ഇട്ട് കൊടുക്കുകയോ ചെയ്യണം അപ്പൊ ഈ നമ്മൾ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും നമ്മൾ ഇതിന്റെ ചുവട്ടില് വളം ചെയ്തു കൊടുക്കണം നല്ലതുപോലെ വളം ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അതായത് നമ്മൾ ജൈവ സ്ലറി ഒക്കെ ആണെങ്കിലും ഒരുപാട് ഈ ഒരു ചെടിക്ക് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ചുവട്ടില് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ ചാണകത്തിന്റെ കമ്പോസ്റ്റ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അതിന്റെ ചുവട്ടില് ഇട്ട് കൊടുക്കണം അപ്പം ഈ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കുടെ അടുത്ത് എന്ത് വളമാണോ ഉള്ളത് അത് നമ്മൾ ഇട്ടു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ മാസത്തിൽ ഒരിക്കലും ഒരു കുറച്ച് ഒരു കൈപ്പിടിയിൽ എല്ല്പൊടി അല്ലെങ്കിൽ ചാരം ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിറച്ച് കായകൾ പിടിക്കുകയും ആ പൂവൊന്നും കൊഴിയാതിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വളം കൊടുക്കും തോറും ഇതിന്റെ വിളവ് കൂടും ഓരോ പ്രാവശ്യം നമ്മൾ വളം ചെയ്യുമ്പോഴും അതിൻ്റെ മുകളിൽ ഒരല്പം മണ്ണ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം നല്ലതുപോലെ വേരുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ചെടിയാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ആ ഒരു ഗ്രോ ഭാഗം നിറയുന്നോടം വരെ നമുക്ക് മണ്ണും വളവും ഒക്കെ കയറ്റി കൊടുക്കാം അപ്പം അതിനനുസരിച്ച് ചെടി നല്ലതുപോലെ വളരുകയും ഒക്കെ ചെയ്യും അപ്പം ഞാനിവിടെ കുറച്ച് മണ്ണും കറിയിലൊക്കെ പൊടിഞ്ഞതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കീടങ്ങളുടെ ആക്രമണം തുടക്കത്തിൽ തന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കണം. അതുപോലെ മാസത്തിൽ ഒരിക്കലും നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിനെ ബാധിക്കുന്ന ഒരു രോഗം കണ്ടോ ഈ ഇലകളിലൊക്കെ ഒരു മഞ്ഞ പൊട്ടുപോലെയൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഇലകളൊക്കെ താഴ്ത്ത ഇലകളിലൊക്കെയാണ് അധികവും കണ്ടു തുടങ്ങുന്നത് അപ്പോൾ ആ ഇലകളൊക്കെ നമ്മൾ മുറിച്ചു കളഞ്ഞതിനു ശേഷം സീഡോമോണോ സ്ലായനിഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഇതൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അങ്ങോട്ട് രോഗങ്ങളൊന്നും ബാധിക്കുകയില്ല ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നോളും പിന്നെ നമ്മൾ ചെടി പൂവിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ചെടി പൂവിടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കടലപ്പിണ്ണാക്ക് ചേർത്തിട്ടുള്ള ജൈവ സ്ലറികൾ ഒഴിച്ച് കൊടുക്കണം കടലപ്പിണ്ണാക്ക് നമ്മുടെ ചെടിയുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും അതുപോലെ നല്ലതുപോലെ കായ് പിടുത്തം ഉണ്ടാകുന്നതിനും വളരെ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ അതുപോലെ പൂക്കുഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ എഗ്ഗ് അല്ലെങ്കിൽ ഫിഷ് ആമിനോ ആസിഡ് ഉപയോഗിക്കാം ഇത് രണ്ടും പൂക്കുഴിച്ചിൽ നന്നായിട്ട് തടയുകയും നല്ലതുപോലെ കായ് പിടുത്തം ഉണ്ടാകുന്നതിനും സഹായിക്കുകയും ചെയ്യും ഈ കാണുന്നതാണ് പടവലത്തിന്റെ ആൺപൂക്കൾ ഇതുപോലെയുള്ള ചെറിയ വെളുത്ത പൂക്കൾ നിറച്ചുണ്ടാകും അപ്പൊ ഇതൊക്കെ കൊഴിഞ്ഞു പോകും കേട്ടോ ഇത് ആൺ പൂക്കളാണ് ഇതാണ് പടവലത്തിന്റെ പെൺപൂവ് ഇത് വിരിഞ്ഞിട്ടില്ല കേട്ടോ ഉം അടിയിൽ കണ്ട് ചെറിയൊരു പടവലത്തിന്റെ ആകൃതിയിൽ ഒരു പോലെ നിൽക്കുന്നതും അപ്പൊ ഇതാണ് പടവലത്തിന്റെ കായയായിട്ട് മാറുന്നത് അപ്പൊ തുടക്കത്തിൽ ഒരുപാട് കായകൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അത് ചിലപ്പോ അങ്ങനെ പിടിക്കാറില്ല ആദ്യം ഉണ്ടാകുന്ന കുറെ കായ്കള് മഞ്ഞ കളർ വന്നിട്ട് പൊഴിഞ്ഞു പോവാറുണ്ട് ഏർ കുറെ പൊഴിഞ്ഞു പോയതിനു ശേഷമാണ് പടവലത്തിന്റെ കായകള് പിടിച്ചു തുടങ്ങുന്നത് അതുപോലെ തന്നെ ഒരുപാട് പൂക്കൊഴിച്ചിലുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് ആസിഡ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കാം അതായത് ആൺപൂവ് പെൺപൂവിൻ്റെ ആ ഒരു മുകളിൽ മുട്ടിച്ച് കൊടുക്കുന്ന ഒരു രീതി അങ്ങനെ ചെയ്ത് നമുക്ക് കായകള് ഉണ്ടാക്കിയെടുക്കാം പിന്നെ പടവലത്തെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് കീടശല്യമാണ് പ്രത്യേകിച്ച് കായ്ച്ച പടവലപ്പുഴു ഇതിൻ്റെയൊക്കെ ശല്യം കൂടുതലായിട്ട് ഇതിൽ കാണാറുണ്ട് കായച്ച കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കായകളൊക്കെ ചെറുതിൽ തന്നെ പഴുത്ത് കളറായിട്ട് പോകും അപ്പോൾ അതിന് നമ്മൾ കായിച്ച കണി വെച്ചു കൊടുക്കണം പുഴുശല്ല്യം നിയന്ത്രിക്കാനായിട്ട് തുടക്കം മുതൽ തന്നെ നമ്മൾ വേപ്പെണ്ണ മിശ്രിതം തളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഗോമൂത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും പുഴുശല്ല്യം നന്നായിട്ട് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പം നമ്മുടെ പടവലം വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കായ്കളൊക്കെ നമുക്ക് ഇപ്പോൾ പൊട്ടിച്ചെടുക്കാം കണ്ടോ ഇതുപോലെയുള്ള ചെറിയ പടവലമാണ് നമുക്കിപ്പോൾ ഒരു ചെറിയ കുടുംബത്തിന് ഇതേപോലെയുള്ള ഒന്നോ രണ്ടെണ്ണം എടുത്താൽ തന്നെ നമുക്ക് കറിക്കുള്ളത് കിട്ടും അപ്പൊ ഇതേപോലെയുള്ള ചെറിയ പടവലമാണ് നമ്മുടെ ചെറിയ കുടുംബങ്ങൾക്കൊക്കെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ നട്ടു വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അവിടെ സീഡ്സ് വാങ്ങിയിട്ട് നമുക്ക് ഇത് നട്ടു പഠിപ്പിക്കാം അപ്പോൾ ഇന്ന് ഞാൻ പടവലം നട്ടു വളർത്തിയപ്പോൾ എനിക്കുണ്ടായ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ തുടക്കത്തിൽ ചെയ്യുന്നവരൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കുക നമുക്കുള്ളത് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി